ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫെമിസ്. അപ്പോൾ ഇന്ന് നല്ല നല്ല കളക്ഷൻസ് ഷോൾ സെറ്റിലും പിന്നെ ടോപ്സിലും വന്നിട്ടുണ്ട് കേട്ടോ. ടോപ്സ് ചിലത് ഫുൾ ലെങ്ത്തും പിന്നെ ടൂണിക്സ് ആയിട്ട് മിക്സഡ് ആണ്. ഇപ്രാവശ്യം ഡബിൾ എക്സൽ സൈസ് കുറവാണ് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നത്. അധികം എക്സൽ സൈസിൽ തന്നെയാണ് ഷോൾ സെറ്റ് ആയാലും ടോപ്സ് ആയാലും ഒക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ അതിൽ കാണിച്ചു തരാം. ഷോപ്പ് ലൊക്കേഷൻ വന്നത് മുള്ളൂർക്കര സെൻറ്ററിൽ. മുള്ളൂർക്കര എന്ന് പറയുമ്പോൾ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് ആണ്. തൃശ്ശൂരിൽ നിന്ന് തൃശ്ശൂർ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 25 കിലോമീറ്റർ അകത്തേക്കുണ്ട്. അപ്പോൾ മുള്ളൂർക്കര സെൻറ്ററിൽ മുള്ളൂർക്കര ജുമാ മസ്ജിദിൻ്റെ നേരെ മുമ്പിലായിട്ടാണ് ഷോപ്പ് ലൊക്കേഷൻ വന്നത്. തൊട്ടടുത്തുള്ള ലാൻഡ്മാർക്ക് എന്ന് പറയാനായിട്ടുള്ള SBI ATM ഉണ്ട്. ഷോപ്പിലേക്ക് വന്നവരോട് ഒരു പ്രത്യേക റിക്വസ്റ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വീഡിയോയിൽ കണ്ട് ഇഷ്ടപ്പെട്ട മോഡൽ ഷോപ്പിലുണ്ടോ അല്ലെങ്കിൽ ഏകദേശം ആ ഒരു പാറ്റേൺ ഷോപ്പിലുണ്ടോ എന്നൊക്കെ ഉറപ്പുവരുത്തിയിട്ട് വന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ ഓൺലൈൻ ഓർഡേഴ്സിന് വളരെ സിമ്പിളാണ്. നമ്മുടെ വിഷ്വലിലെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽ സ്ക്രീൻഷോട്ട് അയക്കുക, അതിൻ്റെ ഡീറ്റെയിൽ ചോദിക്കുക, ഓർഡർ തരാം. അപ്പോൾ ഡീറ്റെയിൽ ചോദിക്കാൻ നേരത്തെ നിങ്ങളുടെ ഇപ്പോൾ പ്രസൻറ്റ് യൂസ് ചെയ്യണ സൈസ് കറക്റ്റ് ആണോ എന്നൊക്കെ ഉറപ്പുവരുത്തിയിട്ട് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ബുക്ക് റെസ്പോൺസിബിൾ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ബെല്ലൈക്കണം കൂടി നമ്മൾ മറക്കണ്ട. അപ്പൊ ഫസ്റ്റ് വൺ ആയിട്ട് നോക്കി നോക്കിയേ, നല്ല അടിപൊളി ഷോൾ സെറ്റ് ആണ് കേട്ടോ വന്നത്. സൈസ് XXL ആണ്. പിന്നെ എലൈൻ കട്ടാണ് ടോപ്പിൻ്റെ പാറ്റേൺ. ക്ലോത്ത് റയോൺ റിംഗിലാണ് വിത്ത് ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് ആണ്. ഇതിലെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷോള് മാത്രമാണ് കളർ ചേഞ്ചസ് വന്നത്. ടോപ്പ് ഒറ്റ ബ്ലാക്ക് ഷെയ്ഡ് തന്നെ ആയിരിക്കും കേട്ടോ. അതിൽ മൈന്യൂട്ടായിട്ടുള്ള ബോർഡറും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ടോപ്പ് തന്നെയാണ്. പിന്നെ ടോപ്പിൻ്റെ ലെങ്ത്തൊക്കെ ഏകദേശം വന്നത് ഒരു 48 ഇഞ്ച് ആണ് ലെങ്ത്ത്. പിന്നെ നോക്കി നോക്കി വേണ്ട, റൗണ്ട് നെക്കാണ്. റൗണ്ട് നെക്കിൽ ഒരു ഇങ്ങനെ ഷോ ബട്ടൺ പോലെ പ്രിൻ്റിൽ പോയിട്ടുണ്ട്. പിന്നെ കയ്യിലേക്ക് വരാൻ നേരത്ത് കൈയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെങ്ത്ത് റേഞ്ചുള്ള കൈയാണ്. കൈൻ്റെ അറ്റത്തേണ്ടത് നല്ല ഭംഗിയായിട്ടുള്ളൊരു മൈന്യൂട്ട് ലൈസാണ് പോണത്. പിന്നെ ഞാൻ പറഞ്ഞല്ലേ ലൈൻ കട്ട് പാറ്റേൺ ആണ്. എൻഡിലേക്ക് കൈൻ്റെ അറ്റത്ത് തന്നെ ബോർഡറില്ലേ, നല്ല ഭംഗിയായിട്ട് സ്റ്റാൻഡേർഡിൽ പോയിട്ടുണ്ട് ടൈറ്റം. പിന്നെ ഇതിൻ്റെ ബാക്കിലേക്ക് വരാൻ നേരത്ത് നോക്കി നോക്കിയേണ്ട, ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു ഫ്രണ്ടിൽ കണ്ട സെയിം പാറ്റേൺ തന്നെയാണ് ബാക്കിൽ വരുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ടോപ്പിനെ പറ്റി പറയാനായിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ വെറൈറ്റി എന്ന് പറയാനായിട്ടുള്ള ഷോളാണ്. ഷോൾ നോക്കി നോക്കിയേണ്ട, ഫംഗ്ഷനൊക്കെ കിട്ടാൻ അടിപൊളിയായിരിക്കും കേട്ടോ ഈ ഒരു പാറ്റേൺ. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ ഷോളിന്. നോക്കി നോക്കിയേണ്ട, നല്ല ഒരു അജരക് പ്രിൻറ്റിൻ്റെയൊക്കെ ഒരു പ്രിൻ്റാണ് വന്നത്. അതിൽ തന്നെ ഒരു ത്രെഡും സ്ട്രൈപ്പും കൂടിയിട്ട് ആയിട്ടുള്ള, അതായത് ത്രെഡും സീക്വൻസിൻ്റെ ഒരു സ്ട്രൈപ്പ് വർക്ക് പോലെ ഇങ്ങനെ നല്ല ഭംഗിയിൽ പോകുന്നുണ്ട്. നാല് ചുറ്റും ആ ഒരു വൈറ്റ് ലേസ് ഇങ്ങനെ മൊത്തം പോകുന്നുണ്ട് കേട്ടോ. നോക്കി നോക്കി, ഷോളിൻ്റെ സൈസ് നല്ല ബിഗ് സൈസാണ് വന്നത്. പിന്നെ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാകെ കുറച്ച് പീസസ് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. കുറേ ഞാൻ ഇതിൻ്റെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ റീസ്റ്റോക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളുടെ മുന്നിൽ അടുത്ത വീഡിയോ ആയിട്ട് വന്നതായിരിക്കും. അപ്പോൾ ആകെ കുറച്ച് പീസസ് കിട്ടിയിട്ടുള്ളൂ. പെട്ടെന്ന് തീർന്നു നോക്കി തന്നെ എന്നോടൊന്നും തോന്നരുത് കേട്ടോ. പിന്നെ എൻ്റെ റേറ്റ് വന്നത് 1095 കേട്ടോ. 1095 നല്ല അടിപൊളി സെറ്റ് എന്ന് തന്നെ പറയാം കേട്ടോ. ഞാൻ പ്രത്യേകം പറയാണ്ട് ടോപ്പ് സെയിം ആയിരിക്കും, ഷോള് മാത്രം ചേഞ്ചസ് വന്നത്. സൈസ് XXL കേട്ടോ. ഇതിൽ നോക്കി നോക്കി വേണ്ട, ടോപ്പ് സെയിം തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. ആ ഒരു സെയിം ഐറ്റം തന്നെ ഉണ്ട്, ഷോള് മാത്രമാണ് വ്യത്യാസമായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഷോള് ഇഷ്ടപ്പെടുന്നത്, ആ ഷോളിൻ്റെ സ്ക്രീൻഷോട്ട് കറക്റ്റ് എടുത്തിട്ട് നമുക്ക് അയച്ചു തന്നതിനെ നിങ്ങൾക്ക് ബുക്കിംഗ് ചെയ്തിട്ട് നിങ്ങളുടെ അഡ്രസ്സിൽ ഡെലിവറി ചെയ്യാനായിരിക്കും കേട്ടോ. കേട്ടോ, ശരിക്കും ടോപ്പ് എടുത്തെടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ആ ഒരു ഫുൾ പാറ്റേണിൽ കാണിക്കുമ്പോഴാണ് കാണിക്കുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു വൃത്തി വന്നത്. വേണ്ട, ഷോൾ ഞാൻ പ്രത്യേകം എടുത്ത് കാണിക്കട്ടെ. വേണ്ട, എല്ലാത്തിനും നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള ഷോളൊക്കെ, ഷോൾ സൈസ് ഒക്കെ നിങ്ങൾ നല്ല വലിയ സൈസ് തന്നെയാണ് കണ്ട. ഈ നാല് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തായിട്ടും വന്നത് നോക്കി നോക്കി, ഇത് നമ്മൾ ഇതിന് മുമ്പ് കൊണ്ടുവന്നിട്ടുള്ളൊരു പാറ്റേൺ ആണ് കേട്ടോ. അതിൻ്റെ റീസ്റ്റോക്ക് വന്നതാണ്. പിന്നെ ഇതിൽ സൈസ് XXL എന്നാണ് കൊടുത്തേക്കണത്. പക്ഷേ മെഷർമെൻറ്റ് നോക്കാൻ നേരത്തെ XL ഉണ്ടാവുള്ളൂ കേട്ടോ. വൺ സൈഡ് 21 ആണ്, ചുറ്റളവ് 22 കേട്ടോ. സോറി, ചുറ്റളവ് 42. അപ്പോൾ ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത്തൊക്കെ ഒരു 45 ഇഞ്ച് ആണ് ലെങ്ത്ത് വന്നത്. പിന്നെ മെറ്റീരിയൽ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടഡ് ക്ലോത്തിലാണ് വന്നത്. ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് ആണ്. പിന്നെ നോക്കി നോക്കിയേണ്ട, റൗണ്ട് നെക്കാണ് കേട്ടോ വന്നത്. റൗണ്ട് നെക്കിൽ വേണ്ട, അതിൻ്റെ ഒരു ക്ലോത്തിൻ്റെ ടെക്സ്ചർ തന്നെ നോക്കി നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ടെക്സ്ചർ തന്നെ കേട്ടോ വന്നത്. പിന്നെ അപ് ടു ഡൗൺ വരെ ആ സെൻറ്റർ പോർഷനിൽ ഇങ്ങനെ ലേസ് പോയിട്ടുണ്ട്. നല്ല വൃത്തി കൊടുക്കണ്ടിട്ട് ആ ഒരു പാറ്റേൺ അങ്ങനെ വരാൻ നേരത്ത്. പിന്നെ കയ്യിലേക്ക് വരാൻ നേരത്ത് നോക്കി നോക്കി വേണ്ട, കൈയൊക്കെ അത്യാവശ്യം നല്ല ഫുൾ ലെങ്ത്ത് റേഞ്ചിലുള്ള കൈ തന്നെയാണ്. കൈൻ്റെ അറ്റത്തല്ല, തൊട്ട് മുമ്പായിട്ടുള്ളൊരു ബോർഡർ ഇങ്ങനെ ലേസ് പോകുന്നുണ്ട്. പിന്നെ വേറെ ആ ഒരു പാറ്റേണൊക്കെ തന്നെയാണ്. പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്ത് നോക്കി നോക്കി എലൈൻ കട്ട് പാറ്റേണിൽ തന്നെയാണ് കേട്ടോ. വേറെ
പ്രിൻ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിൽ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്, സൈസ് XXL ആട്ടാ. അതിൻ്റെ ഷോള് വരാൻ നേരത്ത് നോക്കി നോക്കി വേണ്ട, ഷോള് നല്ല ഭംഗിയിൽ ആ ഒരു ലേസ് ഇങ്ങനെ പോകേണ്ട കേട്ടോ. വൺ സൈഡ് ലേസാണ്, നല്ല വൃത്തി കൊടുക്കേണ്ട ലേസ് അങ്ങനെ വരാൻ നേരത്ത്. സെയിം ക്ലോത്തിൽ തന്നെ സെയിം കളർ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് അത്യാവശ്യം നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച സെയിം സെറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല നല്ല വെറൈറ്റി കളേഴ്സ് ഉണ്ട് കേട്ടോ. അണ്ടാ ഇതാണ് അതിൻ്റെ ഓൾ ഓവർ ലുക്ക് വന്നത്. പിന്നെ ഇതിൻ്റെ റേറ്റ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ സെയിം റേറ്റ് തന്നെയാണ്, 1195. 1195 എന്തായാലും ഇത് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. അത്ര കണ്ടാ അത്ര നല്ല നല്ല മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത് നോക്കി നോക്കിയണ്ട അട സൈസ് XXL ആട്ടാ. പിന്നെ റീസ്റ്റോക്ക് കിട്ടിയതിൽ വളരെ കുറച്ച് പീസസ് തന്നെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. റീസ്റ്റോക്ക് കിട്ടുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ അത്യാവശ്യം സ്റ്റോക്ക് അവരുടെ അടുത്തും പറയും. പക്ഷെ നമുക്ക് ആകെ ഒരു ലിമിറ്റഡ് സ്റ്റോക്കിൽ തന്നെയാണ് കിട്ടാറുള്ളൂ റീസ്റ്റോക്ക് വരാൻ നേരത്ത്. കാണാം കളർ പാറ്റേൺ നല്ല ഡിഫറെൻ്റ് ആണ് ഇതിൽ വന്നത് കേടാ. ലാസ്റ്റ് ഷെയ്ഡ് നോക്കി നോക്കിയണ്ട ചോള് കേടാ. ഈ കാണിച്ച കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തായിട്ടാണ് നോക്കി നോക്കി ഉണ്ടോ. അത്യാവശ്യം നല്ല ലോങ് ആയിട്ടുള്ളൊരു പാർട്ടി വെയർ ഷോൾ സെറ്റാണ് കേട്ടോ വന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരു പ്രിൻറ്റും പ്ലെയിനും കൂടി ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള കോമ്പിനേഷനാണ്. പിന്നെ ടോപ്പിൻ്റെ ലെങ്ത്തൊക്കെ ഒരു 53 ഇഞ്ച് ലെങ്ത്ത് തന്നെ ഉണ്ട്. പിന്നെ സൈസ് XXL ആണ് കേട്ടോ. XXL ആയിരിക്കൊക്കെ സോറി XXL അല്ല, ലാർജാണ് സൈസ് വന്നെ കേട്ടോ. ലാർജായിരിക്കും, നല്ല കംഫർട്ടായിരിക്കും. കാരണം വൺ സൈഡ് 20 വന്നത്, ചുറ്റളവ് 40 കേട്ടോ. പിന്നെ നോക്കി നോക്കി ഉണ്ടോ, റൗണ്ട് നെക്കാണ്. റൗണ്ട് നെക്കിൽ ആ ഏകദേശം യോക്കിൻ്റെ ഈ ഒരു ഭാഗം മൊത്തം ഡിജിറ്റൽ പ്രിൻ്റാണ് വന്നത്. ആ ഡിജിറ്റൽ പ്രിൻറ്റിൽ ആ ത്രെഡും സീക്വൻസും കൂടി ആയിട്ടുള്ള സ്ട്രൈപ്പ് വർക്കോ അല്ല ഇങ്ങനെ ഫംഗ്ഷനൊക്കെ വേറെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പോയിട്ടുണ്ട്. പിന്നെ കയ്യിലേക്കും ആ ഒരു വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. കയ്യൊക്കെ അത്യാവശ്യം ഫുൾ ലെങ്ത് റേഞ്ചിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ കൊണ്ടൊരു കട്ടിങ്ങാണ് വന്നത്. കട്ടിങ്ങിൻ്റെ താഴത്തേക്ക് കംപ്ലീറ്റ് പാനൽ കട്ടാണ്. ഏകദേശം ഈ ഒരു റേഞ്ചിൽ വരെ നിങ്ങൾക്ക് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിരിക്കും കേട്ടോ. പിന്നെ അണ്ട മൊത്തത്തിൽ ബുട്ടി വർക്ക് പോലെ ഇങ്ങനെ ഡോട്ട് ഡോട്ട് പോലെ ഇങ്ങനെ ത്രെഡും സീക്വൻസും കൂടി ആയിട്ടുള്ള ഒരു വർക്കും പോയിട്ടുണ്ട്. ഇവിടെ കൊണ്ടൊരു ബോർഡർ ഇങ്ങനെ നല്ല വൃത്തിയിൽ പോയിട്ടുണ്ട് കേട്ടോ. ബാക്കിലേക്ക് നോക്കി നോക്കി അണ്ട ബാക്കിലേക്ക് ആ ഒരു ഫ്രണ്ടിൽ കണ്ട സെയിം പാറ്റേൺ തന്നെയാണ് ബാക്കിലും വന്നത്. ആ വർക്കും ബാക്കിലേക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ഈ സെറ്റിനെ പറ്റി പറയാനായിട്ടുള്ളത്. അതിൻ്റെ ഷോൾ വരാൻ നേരത്ത് നോക്കി നോക്കി ഷോളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത് തന്നെ വന്ന ഷോൾ തന്നെയാണ് കേട്ടോ. സൈസ് ഉണ്ടാവും, വലിയ കുഴപ്പമില്ലാണ്ട് കേട്ടോ. ആ ഒരു യോക്കിൽ കണ്ട പ്രിൻ്റില്ല, ആ ഡിജിറ്റൽ പ്രിൻറ്റ് അതും ആ ഒരു ത്രെഡും സീക്വൻസും കൂടി ആയിട്ടുള്ളൊരു നല്ല ഹൈലൈറ്റ് ഷോൾ തന്നെ ഉണ്ടോ തന്നെ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീതി നീളം തന്നെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ സെറ്റിനെ പറ്റി പറയാനായിട്ടുള്ളത്. അണ്ടാ ഇതാണ് അതിൻ്റെ ഓൾ ഓവർ ലുക്ക് തന്നെ കേട്ടോ. ഫംഗ്ഷനൊക്കെ വേറെ തന്നെ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നത് 1295 കേട്ടോ. 1295 ഇത് ലാർജ് ആയിരിക്കൊക്കെ ഇത് നല്ല അടിപൊളിയായിട്ടൊക്കെ ഫംഗ്ഷന് യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ്. അതിൻ്റെ അടുത്ത കളർ നോക്കി നോക്കി രണ്ട് കളർ ഷെയ്ഡിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഉണ്ടോ നല്ല ഭംഗിയുള്ള കണ്ടോ ഈ രണ്ട് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഐറ്റം തന്നെ നോക്കി നോക്കി ഇത് സൈസ് XXL ആണ് കേട്ടോ. XXL ആയിരിക്കും പറ്റിയ നല്ല ഭംഗിയായിട്ടുള്ളൊരു ഷോൾ സെറ്റാണ് വന്നത്. ഇതിൻ്റെ ക്ലോത്ത് ഏകദേശം ഒരു ജോർജറ്റ് ക്രഷിലാണ്ടോ വന്നത്. ലൈനിങ് ഇതിൽ കയ്യിൽ വരെ ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് ആണ്. പിന്നെ ടോപ്പിൻ്റെയൊക്കെ ലെങ്ത്തൊക്കെ ഏകദേശം ഒരു 46 ഇഞ്ച് ലെങ്ത്ത് വന്നത് കേട്ടോ. പിന്നെ എല്ലാം ഒരു എന്താണ് വൈറ്റ് ഷെയ്ഡിൽ പെട്ടിട്ടുള്ളൊരു പാറ്റേൺ തന്നെയാണ്. ഫ്ലോറല് മാത്രം കളർ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പാണ് കേട്ടോ. നല്ല മെറ്റീരിയലാണ്, നല്ല ലുക്കും ഉണ്ടാവും കേട്ടോ അതിനെ. പിന്നെ നോക്കി നോക്കി വേണ്ട റൗണ്ട് നെക്കാണ്. റൗണ്ട് നെക്കിൽ തന്നെ ഇങ്ങനെ ഒരു ഫാൻസി പോലെ ഇങ്ങനെ ഒരു ലേസ് പോയിട്ടുണ്ട് കേട്ടോ. സോറി റൗണ്ട് നെക്കല്ല കേട്ടോ, വീനക്കാണ് കേട്ടോ. സോറി വീനക്കിലിങ്ങനെ നല്ല ഫാൻസി പോലെ നല്ല ഭംഗിയിൽ ലേസ് പോയിട്ടുണ്ട്. പിന്നെ കയ്യുണ്ട്, കയ്യൊക്കെ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു ഫുൾ ലെങ്ത് റേഞ്ച് ഉണ്ടാവും. പിന്നെ ലൈനിങ് ഏകദേശം ഈ ഒരു പോർഷൻ വരെ ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് ആണ്. കൈൻ്റെ അറ്റത്തേണ്ട ഇങ്ങനൊരു ലേസ് ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഇങ്ങനൊരു ലൈൻ കട്ട് തന്നെയാണ് വന്നത്. രണ്ട് സൈഡിൽ ഇങ്ങനെ ലേസ് ഇങ്ങനെ പോകുന്നുണ്ട്, ഇങ്ങനെ ക്രഷായിട്ട് കിടക്കണുണ്ട്. ആ ഒരു ക്ലോത്ത് അങ്ങനെ തന്നെയാണ്, അതായത് ജോർജറ്റ് ക്രഷ് എന്ന് പറയുന്നത്. പിന്നെ അതിൽ കണ്ട നല്ല ഭംഗിയായിട്ട് എൻഡിങ്ങിൽ ലേസ് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഈ ഇത്രയും ഭാഗം വരെ ഇതിൽ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് കേട്ടോ. പിന്നെ അതിൻ്റെ ബാക്കിലേക്ക് വരാൻ നേരത്ത് നോക്കി നോക്കി കേട്ടോ.
ഒരു പ്രിന്റ് കണ്ടിന്യൂഷൻ ആണ്. പിന്നെ ആ താഴത്തേക്ക് ആ ലൈസും വന്നുണ്ട്. പിന്നെ ബാക്കിൽ ഇവിടെ കൊണ്ട് ഒരു സിബും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടിയും ഫ്രീ ആയിരിക്കും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ടോപ്പിനെ പറ്റി പറയാനായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഷോള് നോക്കി നോക്കി, ഷോള് സെയിം പ്രിൻ്റ് തന്നെയാണ് കേട്ടോ. സെയിം പ്രിൻ്റിൽ വൺ സൈഡ് ലൈസായിട്ടുള്ള ഷോൾ തന്നെയാണ്. ഷോള് വലിയ ഷോളെന്നൊന്നും പറയാനില്ല, എന്നാലും സ്കാഫ് ഷോളിനെക്കാളും വലിപ്പമുള്ള ഷോൾ തന്നെയാണ്. പിന്നെ നോക്കി നോക്കി കണ്ട ലേസ് വൺ സൈഡ് ഇങ്ങനെ നല്ല ഭംഗിയിൽ പോകുന്നുണ്ട്. ആ ഒരു സെയിം പ്രിൻ്റ് തന്നെയാണ് കേട്ടോ. കണ്ട, അപ്പോൾ ഇതാണ് നമുക്ക് ടോപ്പിനെ പറ്റി സെറ്റിനെ പറ്റി പറയാനായിട്ടുള്ള. ഇതാണ് അതിൻ്റെ ഓൾ ഓവർ ലുക്ക് തന്നെ കേട്ടോ. അച്ഛനൊക്കെ വേറെ തന്നെ നല്ല അടിപൊളി സ്റ്റാൻഡേർഡ് ലുക്ക് ആയിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ടോപ്പിൻ്റെ റേറ്റ് വന്നത് 1155 കേട്ടോ. 1155 ഇതെന്തായാലും നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ്. അതിൻ്റെ അടുത്ത കളർ നോക്കി നോക്കി അല്ല, ഞാൻ പറഞ്ഞല്ലോ എല്ലാം വൈറ്റ് ഷെയ്ഡിൽ പെട്ടത് തന്നെയാണ്. ആ ഒരു ഫ്ലോറലിൻ്റെ കളർ വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. അതിൻ്റെ ഷോള് കടാ എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള കളേഴ്സ് തന്നെയാണ് കേട്ടോ. നല്ല അതിൻ്റെ ഷോള് കണ്ടോ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പോലത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ പ്രാവശ്യം പറയേണ്ടത് അടുത്ത് ഫസ്റ്റ് ആരാണ് നമുക്ക് പേയ്മെൻറ്റ് തരാമെന്ന് പറയണത് അവർക്കേ നമുക്ക് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതാണ് നമ്മുടെ ഒരു സേഫ് സോൺ അതാണ്. അല്ലെങ്കിൽ കുറേ ഡെഡ് പീസായിട്ട് നമുക്കിങ്ങനെ ഇരുന്ന് പോവും. അത് അറൗണ്ടായിട്ടാണ് കണ്ടോ. ഈ നാല് കളേഴ്സിലാണ് കേട്ടോ ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഐറ്റം തന്നെ നോക്കി നോക്കിയേ കണ്ടോ. ഇതും ഫ്ലോറൽ പ്രിൻ്റ് തന്നെയാണ് കണ്ടോ. നല്ല ഭംഗിയായിട്ടുള്ള എല്ലാം ഡാർക്ക് ഷെയ്ഡിൽ തന്നെയുണ്ട് ഈ ഒരു പാറ്റേൺ വന്നത്. പിന്നെ ക്ലോത്ത് ഷിഫോണാണ്. പിന്നെ ഇത് സൈസ് XXL ആയിരിക്കാണ് കറക്റ്റ് സൂട്ട് ആവുള്ളൂ കേട്ടോ. പിന്നെ ലെങ്ത്ത് ഒരു 47 ഇഞ്ചാണ് വന്നത്. നോക്കി നോക്കി നല്ല ഭംഗിയായിട്ടുള്ളൊരു പാറ്റേൺ തന്നെയാണ് കണ്ടോ. റൗണ്ട് നെക്കിൽ ഒരു നല്ല ഭംഗിയിൽ ആ ഒരു ലേസ് വർക്ക് ഇങ്ങനെ ഓക്കെ നല്ല ഭംഗി കൊടുക്കുന്നുണ്ട്. നല്ല പ്യുവർ ബ്ലാക്കാണ് കേട്ടോ. പിന്നെ കയ്യിലേക്ക് വരാൻ നേരത്തേണ്ട ഈ ഒരു പോർഷൻ വരെ ലൈനിങ് ഉണ്ട് ഇതിനും. പിന്നെ കൈനറ്റത്ത് ഇങ്ങനെ ഒരു ലേസ് പോകുന്നുണ്ട്. പിന്നെ താഴത്തേക്ക് വരാൻ നേരത്ത് ഒരു എലൈൻ കട്ട് പാറ്റേണിൽ തന്നെയാണ് പോണത് കേട്ടോ. താഴത്തേക്ക് വരാൻ നേരത്തെ ആ ഒരു ലേസ് വന്നുണ്ട്. ഏകദേശം ഈ ഒരു പോർഷൻ വരെ നമുക്ക് ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് ആണ് കേട്ടോ. നല്ല ഭംഗി ഉള്ളൊരു ഐറ്റം തന്നെയാണ്. പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്ത് നോക്കി നോക്കി കേട്ടോ. അല്ല ബാക്കിലേക്ക് വരാൻ നേരത്തെ ആ ഒരു ഫ്രണ്ടിൽ കണ്ട ആ സെയിം പാറ്റേൺ തന്നെയാണ് ബാക്കിൽ വന്നത്. നല്ല മെറ്റീരിയലാണ് കേട്ടോ. ഷിഫോണിൽ പെട്ട നല്ല അടിപൊളി മെറ്റീരിയൽ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഷോള് നോക്കി നോക്കി കേട്ടോ. ഷോളൊക്കെ വലിയ തരക്കേടില്ലാത്തൊരു സൈസ് വന്നിട്ടുള്ളൊരു ഷോൾ തന്നെയാണ്. വൺ സൈഡ് ഇങ്ങനെ ലേസ് ഇങ്ങനെ പോകുന്നുണ്ട്. ആ സെയിം പ്രിൻ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് കേട്ടോ, ഇതാണ് ഇതിൻ്റെ ഓൾ ഓവർ ലുക്ക് തന്നെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നാല് കളേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ഇതിൻ്റെ റേറ്റ് വന്നത് 1155 കേട്ടോ. 1155 എന്തായാലും നിങ്ങൾക്ക് നല്ല ഐറ്റം തന്നെയാണ് കേട്ടോ. അതിൻ്റെ അടുത്ത കളർ നോക്കി നോക്കി കണ്ടോ. എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സായിട്ട് തന്നെയാണ്. ഡാർക്ക് ഷെയ്ഡിലാണ് വന്നത് കണ്ടോ. ലാസ്റ്റ് ഷെയ്ഡ് നോക്കി നോക്കി വേണ്ട. മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ തന്നെ കേട്ടോ. കണ്ട ഈ നാല് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഐറ്റം തന്നെ നോക്കി നോക്കി കണ്ട. നല്ല അടിപൊളി ഐറ്റം തന്നെയാണ്. നമ്മൾ ഈ പ്രാവശ്യം റീസ്റ്റോക്ക് കൊണ്ടുവന്ന ഐറ്റം ആണ് കേട്ടോ. പ്രാവശ്യം കൊണ്ടുവന്നിട്ട് തന്നെ കുറേ പേർക്ക് ഇത് കിട്ടാണ്ട് പോയ ഐറ്റം തന്നെയാണ് കേട്ടോ. പക്ഷേ റീസ്റ്റോക്ക് വളരെ കുറച്ച് പീസസ് തന്നെ ഇതിലും വന്നിട്ടുള്ളൂ. അതിൻ്റെ ഏകദേശം ഒരു XL സൈസാണ് വന്നത്. അത്യാവശ്യം നല്ല ലെങ്ത്തിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ്. ക്ലോത്ത് നല്ല പക്ക ഇമ്പോർട്ടഡ് ക്ലോത്ത് തന്നെയാണ്. ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് ആണ് കേട്ടോ. പിന്നെ ടോപ്പിൻ്റെയൊക്കെ ലെങ്ത്ത് ഒരു 52 ഇഞ്ച് ലെങ്ത്ത് തന്നെയുണ്ട്. പിന്നെ നോക്കി നോക്കി വേണ്ട, റൗണ്ട് നെക്കാണ്. റൗണ്ട് നെക്കിൽ യോക്കിൻ്റെ ഭാഗത്ത് കംപ്ലീറ്റ് പ്രിൻ്റാണ് പോണത്. മെറ്റീരിയൽ നല്ല സോഫ്റ്റായിട്ടുള്ള മെറ്റീരിയൽ, പക്ഷേ നല്ല ലൈഫ് കിട്ടണ മെറ്റീരിയലും കൂടിയിട്ടാണ് കേട്ടോ. പിന്നെ കയ്യിലേക്ക് ആ ഒരു പ്രിൻ്റ് വന്നുണ്ട്. കൈൻ്റെ അറ്റത്ത് ഒരു ലേസ് ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഇവിടെ കൊണ്ടൊരു കട്ടിംഗ് ആണ് വന്നത്. പിന്നെ താഴത്തേക്ക് കംപ്ലീറ്റ് പ്ലെയിൻ ആണ്. ഫുള്ളി ഇങ്ങനെ പ്ലീറ്റഡ് ടൈപ്പാണ് കേട്ടോ. നല്ല ഭംഗി കൊടുക്കും അങ്ങനത്തെ ടൈപ്പ് ഇടാൻ നേരത്ത്. പിന്നെ ഒരു ലെയർ കട്ടിങ് പോലെ ഇങ്ങനെ ഇടയിലും വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിലേക്കും ആ ഒരു സെയിം പാറ്റേണിൽ തന്നെ ഉണ്ട് വന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, അത്യാവശ്യം നല്ല ലെങ്ത്തിലൊക്കെ ഒരു ഫങ്ഷൻ വെയർ പോലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേണും കൂടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഷോള് നോക്കി നോക്കി വേണ്ട. ഷോള് വരാൻ നേരത്ത് ആ ഒരു താഴത്ത് കണ്ട ഒരു പ്ലെയിൻ ഷെയ്ഡില്ല, ആ ഒരു ഷെയ്ഡും
പിന്നെ ബോർഡറായിട്ട് ഇങ്ങനെ ഒരു പ്രിൻറ്റും കൂടിയിട്ടാണ് പോണത്. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന ആ സെയിം നാല് കളേഴ്സ് തന്നെയാണ് നമുക്ക് ഈ പ്രാവശ്യം റീസ്റ്റോക്ക് തന്നെ കിട്ടിയേക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഓൾ ഓവർ ലുക്ക് തന്നെ കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ സെയിം റേറ്റ് തന്നെ 995 കേട്ടോ. 995 എന്തായാലും ഇത് അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. പിന്നെ അതിൻ്റെ അടുത്ത കളർ നോക്കി നോക്കിയാണ്ട നമ്മൾ ഫസ്റ്റിലേക്ക് ഏകദേശം ഈ ഒരു പാറ്റേണിൽ പെട്ടിട്ടുള്ള സെറ്റൊക്കെ, അതും ക്ലോത്ത് വ്യത്യാസമുണ്ട് കേട്ടോ. പക്ഷേ റേറ്റ് നല്ല വ്യത്യാസമുണ്ടായിരുന്നു. പക്ഷേ ഏകദേശം ഒരു സെയിം പാറ്റേൺ തന്നെ ആയിരുന്നു. അപ്പം അങ്ങനെ വെച്ച് നോക്കാൻ നേരത്ത് ഈ ഒരു റേറ്റൊക്കെ ഒരു ബഡ്ജറ്റ് ലെവൽ റേറ്റ് തന്നെയാണ് ഈ ഒരു ക്ലോത്തിലൊക്കെ വന്നത് കേട്ടോ. എല്ലാം നല്ല അടിപൊളി ഷെയ്ഡ്സ് തന്നെയാണ് കേട്ടോ. കണ്ട ഷോള് കണ്ടോ, ഈ നാല് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഐറ്റം തന്നെ നോക്കി നോക്കി. ഇതും അത്യാവശ്യം നല്ല ലെങ്ത്തിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയിനും പ്രിൻറ്റും കൂടി ആയിട്ടുള്ളൊരു പാറ്റേണിൽ പറഞ്ഞ ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. പിന്നെ ക്ലോത്ത് റയോൺ റിംഗിലാണ്, പക്ക കേജ് കൂടിയിട്ടുള്ള റയോൺ റിംഗിലാണ് പറഞ്ഞത്. പിന്നെ ഇതിൽ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ലെങ്ത്തൊക്കെ ഏകദേശം ഒരു 53 inch ലെങ്ത്തൊക്കെ വരുന്നുണ്ട്. പിന്നെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ XXL സൈസ്. XXL ആയിരിക്കൊക്കെ ഇവിടെ കൊണ്ടൊരു 1x22 വന്ന റൗണ്ട് നെക്ക് ആണ് വന്നത്. റൗണ്ട് നെക്കിൽ ഇവിടെ കൊണ്ടൊരു ഷോ ബട്ടൺ വന്നിട്ടുണ്ട്. നല്ല പക്ക പ്യുവർ ബ്ലാക്ക് ആണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൈ നോക്കി, കൈയൊക്കെ ഫുൾ ലെങ്ത്ത് ഇല്ലെങ്കിൽ ഒരു 3/4 ലെവലിൽ ഉണ്ടാവും. അതിൻ്റെ ബോർഡറായിട്ട് ഒരു പ്രിൻ്റ് എക്സ്ട്രാ ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഇവിടെ കൊണ്ടൊരു കട്ടിങ് വരുന്നുണ്ട്, ഒരു ഫ്രില്ലും പോകുന്നുണ്ട്. പക്ഷേ അപ്പോൾ അതിൻ്റെ ഒരു ഫ്രില്ലായിട്ട് അങ്ങനെ അറിയാൻ കൂടിയില്ല. പിന്നെ ഇങ്ങനെ ഒരു ഷോർട്ട് എസൽസ് പോലെ ഇങ്ങനെ ടൈ ചെയ്യണ രീതിയിൽ കൊടുത്തിട്ടുണ്ട് സെയിം കളറിൽ തന്നെ. പിന്നെ എൻഡിലേക്ക് വരാൻ നേരത്ത് നോക്കി നോക്കിയാണ്ട ആ ഒരു ചെറിയൊരു ബോർഡറാണ് ഇങ്ങനെ നല്ല ഭംഗിയിൽ പോയേക്കണത്. പിന്നെ അതിൻ്റെ ബാക്കിലേക്ക് നോക്കി നോക്കിയാണ്ട, ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു ഫ്രണ്ടിൽ കണ്ട സെയിം കട്ടിങ്ങും പാറ്റേൺ തന്നെയാണ് ബാക്കിലും വന്നത് കേട്ടോ. സൈസ് XXL കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ടോപ്പിനെ പറ്റി പറയാനായിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഷോള് വരാൻ നേരത്ത് നോക്കി നോക്കി കണ്ടാ, ഷോള് ആ ഒരു ബോർഡറിൽ കണ്ട പ്രിൻ്റില്ല, ആ ഒരു പ്രിൻ്റാണ് ഷോളായിട്ട് വന്നത്. അതിൻ്റെ ചുറ്റും ബോർഡറായിട്ട് പ്ലെയിൻ ഇങ്ങനെ നാല് ചുറ്റും വന്നിട്ടുണ്ട് കണ്ടാ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീതി നീളമായിട്ടുള്ള ഷോൾ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ നാല് കളേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഓൾ ഓവർ ലുക്ക് തന്നെ കേട്ടോ. നല്ല ഭംഗിയുള്ള പാറ്റേൺ തന്നെയാണ്. അത്യാവശ്യം ഫുൾ ലെങ്ത്ത് ടോപ്പും ഷോളും കൂടി ആയിട്ടുള്ള നല്ല ഭംഗിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സെറ്റ് തന്നെയാണ്. ഇതിൻ്റെ റേറ്റ് വന്നത് പക്ക ഓഫർ റേറ്റ് ആണ്, 895 കേട്ടോ. 895 എന്തായാലും നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. പിന്നെ അതിൻ്റെ അടുത്ത കളർ നോക്കി നോക്കി, എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സ് ആയിട്ട് തന്നെയാണ് കേട്ടോ. വൈറ്റ് ഒന്നും ഒരു രക്ഷയില്ല, നല്ല അട്രാക്റ്റീവ് തന്നെയാണ്. എനിക്ക് ഫോണിൽ കാണാൻ എങ്ങനെയെന്ന് അറിയില്ല, പക്ഷേ ഡയറക്റ്റ് ആണ് നല്ല ഭംഗിയുള്ള ഷെയ്ഡ് തന്നെ ഉണ്ട് ഇതിലും തന്നെ കേട്ടോ. ഷോളും അതിന് നല്ല ഭംഗിയായിട്ടുള്ളൊരു കോമ്പിനേഷനിൽ തന്നെ കേട്ടോ തന്നെ. നേവി ബ്ലൂ ഷെയ്ഡ് എല്ലാം അതിന് അനുസരിച്ചുള്ള മാച്ചായിട്ടുള്ളൊരു ഷോൾ തന്നെ ഉണ്ടോ തന്നെ കേട്ടോ. കേട്ടോ അടിപൊളി കളേഴ്സ് തന്നെയാണ് കേട്ടോ. എല്ലാം കളേഴ്സ് തന്നെയാണ് കേട്ടോ. ഈ നാല് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത്ത ഐറ്റം തന്നെ അത് നോക്കി നോക്കി. ഇതും ഷോൾ സെറ്റ് തന്നെയാണ് കേട്ടോ. ഹൽദിക്കൊക്കെ ഇടാൻ പറ്റിയ ഒരു പാറ്റേൺ ആണ് കേട്ടോ. ഒറ്റ കളറിലാണ് സൈസ് ചാർട്ട് ആവാൻ വന്നത്, മീഡിയം ടു XXL. റൗണ്ട് നെക്ക് ആണ് വന്നത്. റൗണ്ട് നെക്കിൽ അപ് ടു ഡൗൺ വരെയും ആ ഒരു പ്രിൻ്റ് കണ്ടിന്യൂഷൻ നല്ല ഭംഗിയിൽ പോയിട്ടുണ്ട്. പിന്നെ യോക്കിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഉണ്ട് ചെറിയൊരു മിറർ വർക്ക്, ഇങ്ങനെ ബുട്ടി പോലെ ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ യോക്കിൽ മാത്രം പോകുന്നത് കേട്ടോ. പിന്നെ കയ്യിലേക്ക് വരാൻ നേരത്ത് നോക്കിയൊക്കെ ആ ഒരു പ്രിൻ്റ് കണ്ടിന്യൂഷനും ബോർഡറായിട്ട് ഇങ്ങനെ ഒരു നല്ല ഭംഗിയായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റിയുള്ള പ്രിൻ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ താഴത്തേക്ക് വരാൻ നേരത്തെ ഉണ്ട, താഴത്തേക്ക് ആ ഒരു കൈയിൻ്റെ അറ്റത്ത് വേണ്ട വീതിയുള്ള ഒരു ഇല്ലേ ആ ഒരു പാറ്റേണാണ് പോണത്. മസ്റ്റഡി എല്ലാമാണെങ്കിൽ നല്ല ഭംഗിയായിട്ടുള്ളൊരു കളർ കോമ്പിനേഷൻ പ്രിൻ്റ് തന്നെയാണ് കൊടുത്തേക്കണത്. ബാക്കിലേക്ക് വരാൻ നേരത്തെ ഉണ്ട് ആ ഒരു ഫ്രണ്ടിൽ കണ്ട സെയിം കട്ടിങ്ങും പാറ്റേൺ തന്നെയാണ് ബാക്കിൽ വരുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ടോപ്പിനെ പറ്റി പറയാനായിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഷോള് മെയിൻ ഹൈലൈറ്റ് ആണ് കേട്ടോ. ഷോള് സെയിം കളറല്ല,
നല്ല ഭംഗിയായിട്ടുള്ള നേരെ ഓപ്പോസിറ്റ് കളറാണ് വന്നത്. അത്യാവശ്യം നല്ല വീതി നിന്നുള്ള ഷോൾ തന്നെയാണ്. ബോർഡറായിട്ട് കണ്ട ആ ഒരു മസ്റ്റേർഡിൻ്റെ ഒരു പ്രിൻ്റ് അതിൽ പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല വീതി നീളവും കണ്ട നല്ല വലിയ ഷോൾ എന്ന് തന്നെ പറയാം. കണ്ട ഇതാണ് ഇതിൻ്റെ ഓൾ ഓവർ ലുക്ക് വന്നത്. ഇതിൻ്റെ മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ഹെൽത്തി ഫംഗ്ഷനൊക്കെ നല്ല ഇട്ടതിൻ്റെ നല്ല അടിപൊളി സ്റ്റാൻഡേർഡ് ഐറ്റം ആയിരിക്കും കേട്ടോ. പിന്നെ റേറ്റ് വന്നത് 895 കേട്ടോ. 895 ഇതെന്തായാലും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. അടുത്ത ഐറ്റം വന്നത് നോക്കി നോക്കി വേണ്ട ടോപ്പാണ്. ഇനി ഞങ്ങളുടെ ടോപ്പ് മാത്രം ഉണ്ടോ നമ്മൾ കാണിക്കണത്. വേണ്ട നമ്മൾ ഇതിന് മുമ്പ് കാണിച്ചിട്ടുള്ള സെയിം ഐറ്റം തന്നെയാണ്. അതിൽ റീസ്റ്റോക്ക് വന്നതിൽ ആ രണ്ട് പീസ് മാത്രമുള്ള ബാലൻസ് വന്നത്. പിന്നെ ടോപ്പ് ഏകദേശം ലാർജ് സൈസൊക്കെ യൂസ് ചെയ്യാൻ പറ്റണ ടോപ്പ് തന്നെയാണ്. ലെങ്ത്ത് ഒരു 49 ഇഞ്ച് ആയിട്ടുള്ള ലെങ്ത്ത് വന്നത്. പിന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം പ്രിൻറ്റും പ്ലെയിനും കൂടി ആയിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള ഒരു മിക്സഡ് കോമ്പിനേഷനാണ് വന്നത്. ഇത് നോക്കി നോക്കിയാണ്ട റൗണ്ട് നെക്കാണ്. റൗണ്ട് നെക്കിന് ഈ ഒരു പോർഷനിൽ ഇങ്ങനെ ഒരു പ്രിൻറ്റ് വന്നിട്ടുണ്ട്. പിന്നെ രണ്ടറ്റത്തെ ലേസ് വന്നിട്ടുണ്ട്. പിന്നെ ക്ലോത്തൊക്കെ റയോൺ റിങ്ങുകളുടെ ആണ്ട് വന്നത്. പിന്നെ ഈ പ്രിൻറ്റ് വേറൊരു ഷിഫോണിലൊക്കെ പെട്ടൊരു ക്ലോത്തിലാണ് വന്നത്. ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് ആണ് കേട്ടോ. പിന്നെ നോക്കി നോക്കിയാൽ കയ്യിലേക്ക് ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂഷൻ പോയിട്ട് ഒരു പ്രിൻറ്റ് ഇങ്ങനെ വന്നിട്ട് അതിൻ്റെ തൊട്ടുമേലായിട്ട് ലേസ് ഇങ്ങനെ നല്ല ഭംഗിയിൽ പോകുന്നുണ്ട്. പിന്നെ നോക്കിയൊക്കെയുണ്ട് ഇവിടെ കൊണ്ട് ഒരു കട്ടിങ് ഉണ്ട്. അപ്പോൾ അതിനൊരു ഫ്രില്ലാണ്ട് അറിയാൻ കൂടി ഇല്ല. ഒരു ലെയർ കട്ടിങ് പോലെയാണ് പോണത്. അതിൻ്റെ ഇടയിൽ പ്ലെയിനും പ്രിൻറ്റും കൂടി ആയിട്ടുള്ളൊരു കോമ്പിനേഷന് വന്നത് ഉണ്ട. നല്ല ഭംഗി കൊടുക്കുന്നുണ്ട് ഉണ്ട്. ബാക്കിലേക്ക് വരാൻ നേരത്തെ ആ ഒരു ഫ്രണ്ടിലേക്ക് കണ്ട സെയിം കണ്ടിന്യൂഷൻ തന്നെയുണ്ട് ബാക്കിൽ വേണ്ടത്. അപ്പോൾ ഇതാണ് നമുക്ക് ടോപ്പിനെ പറ്റി പറയാനായിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ രണ്ട് കളർ മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഉണ്ട്. എൻഡിലേക്കൊക്കെ നല്ല അത്യാവശ്യം നല്ല വിരിവായിട്ടുള്ള എൻഡ് തന്നെയാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ സെയിം റേറ്റ് തന്നെ 995 കേട്ടോ. 995 എന്തായാലും ഇത് അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. അത്യാവശ്യം ലെങ്ത്തിലൊക്കെ യൂസ് ചെയ്യണവർക്കൊക്കെ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. ഈ രണ്ട് കളേഴ്സിലാണ്ട് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഐറ്റം തന്നെ നോക്കി നോക്കി ഉണ്ടാ ഇതൊരു ഡെങ്കറി ടൈപ്പ് ആണ് കേട്ടോ വന്നത്. അറ്റാച്ച്ഡ് ആണ്. ഇന്നറും ഔട്ടറും കൂടിയായിട്ട് ഉള്ള പാറ്റേണ്. ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് ആണ്. പിന്നെ ക്ലോത്ത് റയോൺ റിങ്ങിലാണ്. പിന്നെ ഇത് ഇന്നറ് ഏകദേശം ഒരു എല്ലാത്തിലും വൈറ്റ് ഷെയ്ഡ് തന്നെ വന്നത്. ഔട്ടറിൻ്റെ കളർ മാത്രമാണ് ഡിഫറൻ്റ് ആയിട്ടുള്ളത്. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു പാറ്റേൺ തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ എക്സൽ ആണ് സൈസ്. എക്സൽ ആയിരിക്കും യൂസ് ചെയ്യുക. ചെറിയൊരു ഓൾട്രേഷൻ തന്നെ വേണ്ടി വരുള്ളൂ. നോക്കിയൊക്കെ അത്യാവശ്യം നല്ല സൈസ് തന്നെ വന്ന പാറ്റേൺ തന്നെയാണ്. പിന്നെ എൻ്റെ ടോപ്പിൻ്റെ ലെങ്ത്തൊക്കെ ഒരു 54 ഇഞ്ച് ലെങ്ത്ത് വന്നിട്ടുണ്ട്. പിന്നെ നോക്കി നോക്കിയണ്ട ചെറിയൊരു ഹൈനെക്ക് പോലെയാണ് ഇങ്ങനെ വന്നത്. പക്ഷെ ഇങ്ങനെ 15 തന്നെ കിടക്കൂട്ടെ, കയറി കിടക്കില്ല. പിന്നെ ഉണ്ട കയ്യിലൊക്കെ വരാൻ നേരത്ത് ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂഷനാണ്. ഇവിടെ കൊണ്ട് ചെറിയൊരു ഇലാസ്റ്റിക് ഉണ്ട്, ചെറിയൊരു ബെൽറ്റ് സ്ലീവ് പോകുന്നുണ്ട്. പിന്നെ ഉണ്ട ഇവിടെ കൊണ്ടൊരു കട്ടിങ് വന്നിട്ടുണ്ട്. ചെറിയൊരു ഫ്രില്ലും കൂടി ഉണ്ട്, പക്ഷേ അറിയാൻ കൂടി ഇല്ല കേട്ടോ അങ്ങനത്തെ ഒരു പാറ്റേണിലാണ് പോണത്. പിന്നെ ഈ ഒരു പോർഷനിലാണ് കട്ടിങ് വന്നത്. പിന്നെ എൻഡിലേക്ക് നോക്കി നോക്കി നല്ല വിരിവായിട്ടുള്ള എൻഡിങ്ങാണ് വന്നത്. നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ബാക്കിലേക്ക് വരാൻ നേരത്ത് നോക്കി നോക്കി ഉണ്ടാ ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഫ്രണ്ടിൽ കണ്ട സെയിം കട്ടിങ് കാര്യങ്ങൾ തന്നെയാണ് ബാക്കിൽ വന്നത് ഉണ്ടാ. അങ്ങനെ എടുത്ത് കാണിക്കൊന്നുമില്ല. ആ ഒരു കട്ടിങ്ങും ഫ്രില്ലും നല്ലൊരു കറക്റ്റ് ഒരു ഭംഗിയിൽ തന്നെ കിടക്കും. ഉണ്ടാ ഇതാണ് അതിൻ്റെ ഓൾ ഓവർ ലുക്ക് വന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് നമുക്ക് വന്നത് 895 കേട്ടോ. 895 നല്ല അടിപൊളി ഫാൻസി ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ്. ഡബിൾ എക്സ് എൽ ആയിരിക്കും. എക്സ് എൽ ആയിരിക്കും യൂസ് ചെയ്യുക. ചെറിയൊരു ഓൾട്രേഷൻ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത കളേഴ്സ് നോക്കി നോക്കി. പിന്നെ ഇതിൻ്റെയൊക്കെ കുറച്ച് പീസസ് തന്നെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ഓർഡർ അനുസരിച്ചുള്ളൊരു ലെവലിൽ അതിൻ്റെ റീസ്റ്റോക്ക് ഉണ്ടായിരുന്നുള്ളൂ. അല്ല എല്ലാം നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സ് തന്നെയാണ് കേട്ടോ. അല്ല ഈ നാല് കളേഴ്സിലാണ്ട് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തായിട്ട് നോക്കി നോക്കി അല്ല ഇതിൻ്റെ എക്സൽ മാത്രമേ ഉള്ളൂ കേട്ടോ സൈസ്. അല്ല ഒരൊറ്റ കളർ ഷെയ്ഡിൽ തന്നെയാണ് വന്നത്. അതിൻ്റെ റിപ്പീറ്റേഷൻ തന്നെ നമുക്ക് വന്നിട്ട് ഈ ഒരു പാറ്റേണിൽ. പിന്നെ സൈസ് എക്സൽ ആണ്. നല്ല പ്യുവർ കോട്ടൺ ആണ്. ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് ആണ്. നല്ല ഭംഗിയായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേണും കൂടിയിട്ടാണ്. പിന്നെ അതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത്തൊക്കെ ഒരു 49 ഇഞ്ച് ലെങ്ത്ത് വന്നിട്ടുണ്ട്. നോക്കി നോക്കിയാണ്ട റൗണ്ട് നെക്കാണ്. റൗണ്ട് നെക്കിലിങ്ങനെ നല്ല ഭംഗിയായിട്ടുള്ളൊരു ബോക്സ് വർക്ക് ഇങ്ങനെ ത്രെഡിലും സീക്വൻസിലും പോകുന്നുണ്ട്. നല്ല കോമ്പിനേഷൻ ആണ് അതിൽ വന്നത്. പിന്നെ കയ്യിലേക്ക് വരാൻ നേരത്ത് നോക്കി നോക്കിയാണ്ട കയ്യൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത്ത് റേഞ്ച് തന്നെ വന്നത്. കൈയിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഒരു ബോർഡർ ഇങ്ങനെ പോകുന്നുണ്ട് ഈ ഓക്കിൽ കണ്ടത്. പിന്നെ അണ്ട കംപ്ലീറ്റ് പാനൽ കട്ടാണ്. പാനൽ കട്ടാകുമ്പോൾ നല്ല ഒതുക്കുണ്ടാവും കേട്ടോ. അങ്ങനെ വരാൻ നേരത്ത് എൻഡിലേക്ക് നല്ല വിരിവ് കിട്ടുകയും ചെയ്യും. പാനൽ കട്ടാകുമ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു ബോർഡർ ഇതിൽ പോകുന്നുണ്ട്. ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ബാക്കിലേക്ക് വരാൻ നേരത്ത് നോക്കി നോക്കി അണ്ട നല്ല
ഭംഗിയായിട്ടുള്ള കളർ കോമ്പിനേഷൻ പ്രിന്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ടോപ്പിനെ പറ്റി പറയാനായിട്ടുള്ളത്. ഇതിൻ്റെ എക്സ് എൽ സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് വന്നത് 895 കേട്ടോ. 895 ഈ ഒരു ക്ലോത്തിൽ ഈ ഒരു പാറ്റേൺ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ്. ഐറ്റം തന്നെ നോക്കി നോക്കി ഉണ്ടോ. നമ്മൾ ഇതിന് മുമ്പ് കാണിച്ചിട്ടുള്ളൊരു സെയിം ഐറ്റം തന്നെയാണ്, സൈസ് ചാർട്ടാണ് വന്നത്. അപ്പോൾ ഇത് റീസ്റ്റോക്ക് വന്നതിൽ നമുക്ക് ഇത് ഏകദേശം ഒരു മീഡിയം എക്സലും മാത്രമാണ് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ടൊക്കെ ഫംഗ്ഷനൊക്കെ വേറാൻ പറ്റുന്ന ഒരു ടോപ്പ് തന്നെയാണ് കേട്ടോ. പിന്നെ ക്ലോത്ത് കോട്ടൺ മിക്സ് ആണ്, നല്ല മെറ്റീരിയൽ തന്നെയാണ്. ഇതിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല കേട്ടോ. പിന്നെ ഏകദേശം ലെങ്ത് ഒക്കെ ഒരു 48 inch ലെങ്ത് വന്നത്. പിന്നെ നോക്കി നോക്കി ഉണ്ടോ, റൗണ്ട് നെക്ക് ആണ്. റൗണ്ട് നെക്കിൽ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഒരു ഷോ ബട്ടൺ പോകുന്നുണ്ട്. അത് ഇതിനെ ഗോട്ടാലൈസിൻ്റെയും ത്രെഡും സീക്വൻസും കൂടി ആയിട്ടുള്ളൊരു ബുട്ടി വർക്കൊക്കെ ഉണ്ട്. നല്ല ഭംഗിയായിട്ടുള്ളൊരു ഐറ്റം ഉണ്ടോ. നല്ല പ്യുവർ ബ്ലാക്കാണ് വന്നത്. പിന്നെ കയ്യിലേക്ക് വരാൻ നേരത്തെ ഒരു 3/4 ലെവലാണ് വന്നത്. അതിൻ്റെ ബോർഡറായിട്ട് ഒരു എക്സ്ട്രാ വേറൊരു പ്രിൻറ്റും ഗോട്ടാലൈസും പോകുന്നുണ്ട്. പിന്നെ നോക്കി നോക്കി ഉണ്ടോ, ഇവിടം കൊണ്ടൊരു കട്ടിങ് ആണ്. പിന്നെ താഴത്തേക്ക് കംപ്ലീറ്റ് ഒരു പാനൽ കട്ട് പോലെയാണ്. ആ ഒരു അത്യാവശ്യം നല്ല വിരിവായിട്ടുള്ളൊരു ബോട്ടാണ് വന്നത്. നല്ല രീതിയിലൊരു ബോർഡറും ആ ഒരു ഗോട്ടാലൈസ് ഇങ്ങനെ നല്ല ഭംഗിയിൽ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടം കൊണ്ടൊരു ഇങ്ങനെ ഒരു ടൈ എന്നുള്ളൊരു ഷോർട്ട് എസൽസും ഇങ്ങനെ നല്ല ഭംഗിയിൽ കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് യൂസ് ചെയ്യണേ യൂസ് ചെയ്യാമെന്ന് മാത്രം കേട്ടോ. ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു ഫ്രണ്ടിലേക്ക് ഉണ്ട് സെയിം കട്ടിങ് ആണ് ബാക്കിലും വന്നത്. അപ്പോൾ ഇതിൻ്റെ മീഡിയം പിന്നെ മീഡിയം എക്സലും മാത്രമാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. മീഡിയം തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈസ് തന്നെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ സെയിം റേറ്റ് തന്നെ 855 കേട്ടോ. 855 നല്ല അടിപൊളി ഫംഗ്ഷനൊക്കെ വേറെയും പറ്റുന്ന ടോപ്പ് തന്നെയാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ അതിനൊപ്പം തന്നെ കാണിച്ച വേറൊരു ഐറ്റം കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയും ലാസ്റ്റ് രണ്ട് സൈസ് തന്നെ അവൈലബിൾ ആയിട്ടുള്ളൂ. ക്ലോത്ത് മസ്ലിനാണ് വന്നത്. നല്ല പ്യുവർ മെറ്റീരിയലാണ്. പിന്നെ ടോപ്പിൻ്റെ ലെങ്ത്തൊക്കെ ഒരു 48 inch ലെങ്ത്ത് വന്നത്. പിന്നെ ഇതിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജും എക്സലും മാത്രമാണ് കേട്ടോ. പിന്നെ നോക്കി നോക്കി ഉണ്ടോ, ഒരു റൗണ്ട് നെക്കിലാണ് പോണത്. റൗണ്ട് നെക്കിൽ ഇങ്ങനെ നല്ല ഭംഗിയായിട്ടുള്ളൊരു ഗോൾഡൻ ത്രെഡും സീക്വൻസും കൂടി ആയിട്ടുള്ളൊരു വർക്ക് പോകുന്നുണ്ട്. പിന്നെ പ്രിൻറ്റ് നോക്കി നോക്കി ഉണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ളൊരു സോളിഡ് പ്രിൻ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ഈ പ്രിൻറ്റ് പോകുന്ന ടൈപ്പ് അല്ല കേട്ടോ, ആ ക്ലോത്തിനോട് ചേർന്നിട്ടുള്ള പ്രിൻ്റ് തന്നെയാണ്. പിന്നെ കൈയിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഗോട്ടാലൈസ് പോകുന്നുണ്ട്. ഇവിടം കൊണ്ടൊരു കട്ടിങ്ങും താഴത്തേക്ക് കംപ്ലീറ്റ് പാനൽ കെട്ടാണ്. ഇവിടെ ഉണ്ട് ഷോർട്ട് എസൽസ് ഇങ്ങനെ നല്ല ഭംഗിയിൽ പോകുന്നുണ്ട്. അത് ഓപ്ഷനിലാണ് യൂസ് ചെയ്യണം യൂസ് ചെയ്യുന്നത് മാത്രം കേട്ടോ. പിന്നെ എൻഡിലേക്ക് വരാനത്ത് ഈ ഒരു പോർഷനിലെ കട്ടിങ്ങും ഒരു ഫ്രില്ലായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ എൻഡിലേക്ക് നോക്കി നോക്കി ഉണ്ട്, ആ ഒരു സിൽവർ ഗോട്ടാലൈസ് ഇങ്ങനെ അതിന് മാച്ചായിട്ട് നല്ല ഭംഗിയിൽ പോകുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ളൊരു ടോപ്പ് തന്നെയാണ്. ഫംഗ്ഷനൊക്കെ ഇട്ടതിനാ അടിപൊളിയായിരിക്കും. ഒരു ബഡ്ജറ്റ് ഫുള്ള് ടോപ്പ് തന്നെയാണ് ഫംഗ്ഷനൊക്കെ തിളങ്ങാൻ പറ്റിയത്. അപ്പോൾ ബാക്കിലേക്ക് വരാൻ നേരത്ത് ഈ ഒരു പാറ്റേണിലാണ് വന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ടോപ്പിനെ പറ്റി പറയാനായിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ഓൾ ഓവർ ലുക്ക് തന്നെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 895 കേട്ടോ. 895 എന്തായാലും ഇത് അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. ഇതായിട്ട് വന്നത് ഒരു ഫാൻസി ടൈപ്പ് ടോപ്പ് തന്നെ ഉണ്ട്. ഒരു വെറൈറ്റി പാറ്റേൺ തന്നെയാണ് ഉണ്ട്. നോക്കി നോക്കിയേ, ഒരു ഇന്നറും ജാക്കറ്റൊക്കെ ആയിട്ടുള്ളൊരു ടൈപ്പ് തന്നെയാണ്. പക്ഷേ ഇന്നർ വന്നത് ഏകദേശം ഒരു ഹിപ്പൊക്കെ കവർ ചെയ്ത് നിൽക്കാമെന്നുള്ള ലെങ്ത്തിൽ തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് എക്സൽ ആയിരിക്കും നല്ല ഭംഗിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ കൂടിയിട്ടാണ്. കോട്ട് ഇതിൽ അറ്റാച്ച്ഡ് ആയിരിക്കും കേട്ടോ. പിന്നെ ഇന്നർ ടോപ്പിൻ്റെയൊക്കെ ലെങ്ത്ത് വന്നത് ഒരു 28 inch ആയിരിക്കും. 28 inch എന്ന് പറയുമ്പോൾ ഞാനിവിടെ വെക്കാൻ നേരത്തുണ്ട്, എനിക്ക് തന്നെ ഇങ്ങനെ ഒരു അതായത് നിങ്ങളുടെ ഹിപ്പിൽ നിന്ന് താഴേക്ക് ആയിട്ടൊക്കെ കവർ ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഒരു ഇന്നർ ലെങ്ത്ത് തന്നെയുണ്ട് ഇതിൽ. ഓൾ ഓവർ ടോപ്പിൻ്റെ ജാക്കറ്റ് ഫുൾ ലെങ്ത്ത് വരുന്നത് ഒരു 46 inch ആണ് കേട്ടോ ലെങ്ത്ത് വരുന്നത്. പിന്നെ ഒരു നോക്കി അണ്ട, ഒരു കോളർ ടൈപ്പാണ് വന്നത്. ആ കോളറിൽ പ്രിൻറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഇന്നറായിട്ട് റിങ്കിളും മെറ്റീരിയലാണ് വന്നത്. അതിൽ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് കേട്ടോ. പിന്നെ ഔട്ടർ നോക്കി നോക്കി അണ്ട, ഔട്ടറിൽ നല്ല ഭംഗിയായിട്ടുള്ള ഔട്ടറാണ് വന്നത്. പ്രിൻ്റ് ഇവിടം കൊണ്ടൊരു ടൈ ഹോൾഡ് ചെയ്ത് ടൈ എന്നുള്ളൊരു ടൈപ്പ് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ കിടക്കും. പിന്നെ എൻ്റിലേക്ക് ആ ഒരു ഉണ്ട് ആ ഒരു പ്രിൻ്റ് കണ്ടിന്യൂവേഷനാണ് വന്നത്. പിന്നെ എൻ്റെ കൈ നോക്കി നോക്കി ഉണ്ട്, കയ്യിലേക്കും അത്യാവശ്യം കൈയൊക്കെ നല്ല ലെങ്ത്ത് ആയിട്ടുള്ള കൈ തന്നെയാണ്. പിന്നെ എൻ്റെ ബാക്കിലേക്ക് വരാൻ നേരത്തെ ഒരു ലൈൻ കട്ട് പാറ്റേൺ തന്നെയാണ് ബാക്കിൽ നിന്ന് വന്ന് നിൽക്കുന്നത് കേട്ടോ. ഇതൊരു ലാർജ് ആയിരിക്കും യൂസ് ചെയ്യുക കേട്ടോ. ചെറിയൊരു ഓൾട്രേഷനൊക്കെ ചെയ്ത് തന്നെ നല്ല ഭംഗിയായിട്ട് കിടക്കും. ഇതൊരു ഏകദേശം ഒരു ബാഗി പാൻസ്, പിന്നെ ലൂസായിട്ടുള്ള പല്ലാസോ, പിന്നെ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് അസംബിൾ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ്. നല്ലൊരു ഇമ്പോർട്ടഡ് ലുക്ക് തന്നെ കിട്ടും ഈ ഒരു മോഡലിൽ. ഇതിൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രിൻ്റാണ് വന്നത്. ഇന്നർ സെയിം തന്നെ ആയിരിക്കും, ആ പ്രിൻ്റ് മാത്രം വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നത് 795 കേട്ടോ. 795 എന്തായാലും ഇത് അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ്. അതിൻ്റെ അടുത്ത പ്രിൻറ്റ് നോക്കി നോക്കിയാണ്ട, ഇന്നർ സെയിം തന്നെ ആയിരിക്കും കേട്ടോ. പിന്നെ ഇതിൻ്റെ ഏകദേശമൊക്കെ ഒരു ഫുൾ പാറ്റേൺ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഇന്നർ ഫുള്ളായിട്ടും ജാക്കറ്റും ഫുള്ളായിട്ട് വന്ന
പക്ക ഒരു മോഡസ്റ്റ് വെയർ ലുക്കിലുള്ള ഒരു പാറ്റേൺ ഒക്കെ നമുക്ക് വരുന്നുണ്ട്. ഇതൊക്കെ ജസ്റ്റ് ഒരു സാമ്പിളിലൊക്കെ കൊണ്ടുവന്ന ഐറ്റമാണ് കേട്ടാ. ഇതിൻ്റെ ഇന്നർ വ്യത്യാസം ഉണ്ട് കേട്ടോ, കളർ ചേഞ്ച് വരുന്നുണ്ട് കേട്ടാ. എൻ്റെ ഔട്ടർ നോക്കിയൊക്കെ എല്ലാം നല്ല ഭംഗിയായിട്ടുള്ള ഷെയ്ഡ് തന്നെയാണ് കേട്ടാ. എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള നല്ല ക്ലോത്ത് തന്നെ ഉണ്ട് എല്ലാത്തിലും വന്നത്. അടുത്ത ഐറ്റം തന്നെ നോക്കി നോക്കിയേ കേട്ടാ, ഒരു ഷർട്ട് ടൈപ്പ് ടോപ്പിൽ പെട്ടിട്ടുള്ള ഐറ്റമാണ് കേട്ടോ. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു ലെങ്ത് റേഞ്ച് വന്നിട്ടുള്ളൊരു മോഡലാണ്. പിന്നെ ഇതിൻ്റെ ചിലതിൽ ലാർജ് എന്നാണ് കൊടുത്തേക്കണത്, ചിലത് എക്സ് എൽന്നും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ലാർജ് ആയാലും എക്സ് എൽ സൈസ് ഇത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലാർജ് ആയിരിക്കും യൂസ് ചെയ്യുക, ചെറിയൊരു ഓൾട്ടറേഷൻ തന്നെ ചെയ്താൽ മതി. ഇവിടെ കൊണ്ട് വൺ സൈഡ് 21 വന്നിട്ടുണ്ട്. അപ്പോൾ ചുറ്റളവ് ഒരു 42 ഇഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നോക്കി നോക്കി ഉണ്ടാ, ലെങ്ത്തൊക്കെ എനിക്ക് വെക്കുമ്പോൾ തന്നെ ഈ ഒരു റേഞ്ച് വന്നിട്ടുണ്ട്. അതായത് ഹിപ്പൊക്കെ കവർ ചെയ്ത് ഈ ഒരു റേഞ്ചിൽ തന്നെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല ക്ലോത്ത് ആണ് കേട്ടോ. നല്ല മെറ്റീരിയൽ എന്ന് വെച്ചാൽ കോട്ടണിൽ മിക്സ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ്, പക്ഷേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. വിത്ത് ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് ആണ്. പിന്നെ ടോപ്പിൻ്റെ ഒക്കെ ലെങ്ത്ത് ഒരു 33 ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട്. പിന്നെ ഫുൾ ബട്ടൺ ഓപ്പൺ അല്ല, ഇവിടെ കൊണ്ട് രണ്ട് ബട്ടനാണ് കൊടുത്തേക്കണം. ആ രണ്ട് ബട്ടനും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. നോക്കി നോക്കി വേണ്ട, ഒരു കോളറിനൊക്കെ വന്നത് വേണ്ട. ഇവിടെ രണ്ട് ബട്ടൺ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. കൈ ഇങ്ങനെ ഓൾറെഡി ഇങ്ങനെ ഷർട്ടിൻ്റെ ഒക്കെ മടക്കി വെച്ച് വരൂല്ലേ, ആ ഒരു ഇങ്ങനെ മടക്കൊക്കെ വന്നിട്ടുള്ളൊരു ടൈപ്പ് തന്നെയാണ്. അതിങ്ങനെ ഡിഫോൾട്ടായിട്ട് തന്നെയാണ് ഇതിൽ വന്നത്. ഇങ്ങനെ ഒരു ഷോ ബട്ടൺ ഇങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ വേറെ കട്ടിങ് കാര്യങ്ങളൊന്നുമില്ല, ആ ഒരു പ്രിൻ്റ് കണ്ടിന്യൂഷൻ തന്നെയാണ്. ഇതിൽ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ബാക്കിലേക്ക് വരാൻ നേരത്ത് നോക്കി നോക്കി വേണ്ട, ആ ഒരു ഷർട്ടിലേക്കുള്ള പോലത്തെ ഒരു കട്ടിങ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഒതുക്കം കിട്ടും. പിന്നെ ഇവിടെ കൊണ്ടൊരു പോക്കറ്റും വൺ സൈഡ് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ടോപ്പിനെ പറ്റി പറയാനായിട്ടുള്ളത്. ഇതിൻ്റെ ഒരുപാട് പ്രിൻറ്റ് നമുക്ക് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നത് നല്ല പക്ക ഓഫർ റേറ്റാണ്, 495 ഉള്ളൂ കേട്ടോ. 495 ഇതെന്തായാലും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. അത്യാവശ്യം നല്ല ബാഗി ജീൻസ്, പിന്നെ ലൂസ് ജീൻസ്, പിന്നെ ജീൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റണം. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് അസംബിൾ ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ. കണ്ടാ എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള പ്രിൻറ്റുകളാണ് കേട്ടോ വന്നത്. ചെക്സും സ്ട്രൈപ്പായിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് കേട്ടോ. കണ്ടാ പിന്നെ എക്സല് ലാർജ് അരിക്കൊക്കെ നല്ല സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കണ്ടാ നേരത്തെ കാണിച്ച പോലത്തെ കൈ ഇങ്ങനെ മടക്കി വെച്ചേക്കുന്ന ഒരു ടൈപ്പ് തന്നെയാണ് കേട്ടോ വന്നത്. കണ്ടാ എല്ലാം നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലോത്താണ് കേട്ടോ. എല്ലാം നല്ല ക്ലോത്തിൽ തന്നെയാണ് വന്നത്. കണ്ടാ നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സ് തന്നെയാണ് കേട്ടോ. എല്ലാത്തിലും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്.